പാലക്കാട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച ലഹരിമരുന്നും ആയുധങ്ങളുമായി വ്ളോഗർ അറസ്റ്റിൽ. വാളയാറിൽ വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ കാർ പാലക്കാട് ചന്ദ്രനഗറിൽ വെച്ചാണ് പിടികൂടിയത്. 8 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള വിക്കി തഗ് എന്ന വിഘ്നേഷ് വേണുവാണ് അറസ്റ്റിലായത്. ഇയാളുടെ സുഹൃത്ത് കായംകുളം കൃഷ്ണപുരം സ്വദേശി എസ് വിനീതും അറസ്റ്റിലായി. ഇവരുടെ കാറിൽ നിന്ന് 40 ഗ്രാം മെറ്റാഫെറ്റമിൻ, തോക്ക്, വെട്ടുകത്തികൾ എന്നിവ കണ്ടെത്തി. നിഖിൽ പ്രമേഷ് പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, ഈ സാധനങ്ങളൊക്കെയായി എവിടേക്ക് പോവുകയായിരുന്നുവെന്നാണ് അറസ്റ്റിലായ വ്ളോഗർ പറയുന്നത്? സുജയ്, ഇവർ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് ഈ എക്സൈസ് ഇന്റലിജൻസ് സംഘത്തിന് ഒരു വിവരം ഇത് സംബന്ധിച്ച് ലഭിക്കുകയും വാളയാറിൽ അവരൊരു പരിശോധന നടത്തുകയും ചെയ്തു. ഈ പരിശോധന കണ്ടയുടൻ ഈ സംഘം, ഈ വ്ളോഗറും സുഹൃത്തും, അവരുടെ പരിശോധനയ്ക്കുണ്ടായിരുന്ന ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. തുടർന്ന് പാലക്കാട് ചന്ദ്രനഗറിൽ വെച്ചാണ് ഇരുവരും പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത്. 8 ലക്ഷത്തിൽ പരം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്ളോഗറാണ് വിഘ്നേഷ് വേണു എന്ന വിക്കി തഗ്. ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റും ഈ ലഹരി ബോധവൽക്കരണത്തിനെതിരെ ഉള്ള സന്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. പക്ഷേ സ്വന്തം കാര്യത്തിൽ അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. താൻ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന്, എന്നാൽ പല വേദികളിലും വിഘ്നേഷ് പറയാറുണ്ട് എന്നുള്ളതാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. നേരത്തെയും പല കേസുകളും ഇയാൾക്കെതിരെ ഉണ്ട്. ഇദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. വേദികളിലും മറ്റും പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ഏതാണ്ട് 50,000 രൂപയോളം പ്രതിഫലം വാങ്ങിയാണ് അദ്ദേഹം പോവാറ്. പല സ്ഥാപനങ്ങളുടെയും മോഡലാണ്. ഇതിനിടെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് മെത്താഫെറ്റമിൻ, അതോടൊപ്പം തന്നെ 2.2 റൈഫിൾ, അതോടൊപ്പം ഒരു വെട്ടുകത്തി, ഇതെല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ ഉള്ളിൽ ഒരു രഹസ്യ അറ ഉണ്ടാക്കിയാണ് ഇതെല്ലാം തന്നെ ഒളിപ്പിച്ചിരുന്നത്. എന്തായാലും എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ വ്ളോഗർ ഇപ്പോൾ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത്. സുജയ്, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ടു നിന്നാണ്.